السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخلين. ബഹുമാനരായ വിശ്വാസികളെ, വിശ്വാസികളെ, ജീവിതത്തിലുടനീളം സ്രഷ്ടാവും നിയന്താവുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കണം, അതിൻ്റെ അജ്ഞാനവർത്തികളാവണം, അതിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും നേടാൻ പരമാവധി ശ്രദ്ധിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസികളുടെ ജീവിതം എന്ന് പറയുന്നത് തീർത്തും അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിയമങ്ങളും വഴിവെളിച്ചങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കണം. അങ്ങനെ ജീവിതത്തെ കെട്ടിപ്പടുക്കുമ്പോഴാണ് ഒരു പരിപൂർണമായ വിജയം നേടിയെടുക്കുവാൻ ഒരാൾക്ക് സാധിക്കുക എന്നതാണ് ഇസ്ലാം നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും മൂർച്ചയേറിയ ഒരായുധമായിട്ടാണ് ഇസ്ലാം പ്രാർത്ഥനയെ പരിചയപ്പെടുത്തിയത്. നമ്മൾ ഭൗതികമായി നിർമ്മിക്കുന്ന മൂർച്ചയുള്ള ആയുധത്തെക്കാൾ എന്തൊക്കെ സംവിധാനങ്ങൾ ഇവിടെ ഏതൊന്നിനെ തകർക്കുവാൻ വേണ്ടി ആളുകൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി എന്തൊക്കെ സന്നാഹങ്ങളാണോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതിനേക്കാളൊക്കെ ശക്തമായി മൂർച്ചയേറിയ ഒന്നായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയെ പരിചയപ്പെടുത്തിയത്. ഒരാൾ പൂർണ്ണ മുസ്ലിമായി തീരണമെങ്കിൽ പ്രാർത്ഥന നിർബന്ധമായിട്ടും ഉണ്ടാവണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥനയിലൂടെയാണ് അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അള്ളാഹുമായിട്ട് എപ്പോഴും ഒരു ബന്ധം ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ അഭേദ്യമായിട്ടുണ്ടാവണം. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുമായിട്ട് നമ്മൾ ബന്ധം നിലനിർത്തുന്നത് പോലെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ട് നമ്മൾ ബന്ധം നിലനിർത്തുന്നത് പോലെ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളോട് നമ്മൾ എവിടെ നിന്നും പരിചയപ്പെട്ട ഒരാളോട് കാലങ്ങൾ കഴിഞ്ഞിട്ടും അവരെ നമ്മൾ ഫോണിലൂടെ വിളിക്കാറുണ്ട്. എന്നോ വിദേശത്ത് എവിടെയോ വെച്ച് പരിചയപ്പെട്ടതിന്റെ പേരിൽ പിന്നെ ജോലിയൊക്കെ അവസാനിപ്പിച്ച് അവർ അവരുടെ നാട്ടിലും നമ്മൾ നമ്മുടെ നാട്ടിലുമായിട്ടും ഏതോ രണ്ടറ്റത്തായിട്ടും അവരെ പോയി കാണാനും കാണാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ അവരെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കാനും പരസ്പരം മെസ്സേജുകൾ കൈമാറാനും ഒക്കെ നമ്മൾ ശ്രമം നടത്താറുണ്ട്. ഇതൊക്കെ ഭൗതികത്തിലുള്ള ചില കാര്യങ്ങളാണ്, ഇതൊക്കെ ആവശ്യവുമാണ്, ഇതൊക്കെ നല്ല കാര്യവുമാണ്. എന്നാൽ ഒരു മുഅ്മിൻ ആലോചിക്കേണ്ടത് തന്റെ സ്രഷ്ടാവുമായിട്ടുള്ള ബന്ധം ഇത്ര മതിയോ, തന്റെ നിയന്താവുമായിട്ട് റബ്ബുമായിട്ടുള്ള ബന്ധം ഇത്ര മതിയോ പോരാ എന്നതാണ് അതിന്റെ ഉത്തരം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി തന്ന അള്ളാഹു നമ്മുടെ വിളികൾക്ക്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി
വിജയയാമങ്ങളിൽ രാത്രിയുടെ ഒരു സമയം പിന്നിട്ട് കഴിഞ്ഞാൽ അർദ്ധരാത്രി ആകുന്നതോടുകൂടി അല്ലാഹു എൻസിലുല്ലാഹു തആല ഇല സമാഇ ദുനിയ നമ്മൾ ഈ കാണുന്ന സമാഇ ദുനിയയിലേക്ക് അല്ലാഹുവിന്റെ അർശ് ഏഴാം ആകാശത്തിന്റെ മുകളിലാണുള്ളത് ഏഴ് ആകാശത്തിന് മുകളിലുള്ള അർശം വന്ന് അല്ലാഹു താഴെയുള്ള ആകാശത്തേക്ക് ഇറങ്ങി വരും ആർക്ക് വേണ്ടി തന്റെ അടിയാറുകൾക്ക് വേണ്ടി തന്റെ സൃഷ്ടികൾക്ക് വേണ്ടി അഥവാ നമുക്ക് വേണ്ടി എന്തിനാണ് അത് ഇറങ്ങി വരുന്നത് നമ്മൾ ചോദിക്കുന്നത് നൽകാൻ അല്ലാഹു അവിടുന്ന് പറഞ്ഞു റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹു പറയുന്നു ആരാണ് ചോദിക്കുന്നവർ ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നവർ ആരാണ് എന്നോട് തൗബ ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്ക് ഞാനത് കൊടുക്കുമെന്നാണ് അള്ളാഹു നമ്മളെ ഉണർത്തിയിട്ടുള്ളത് അള്ളാഹു തന്നെ നമ്മളോട് പറഞ്ഞു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തരാം വഖാല റബ്ബുകും ദൂനി അസ്തദിബു ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ വഖാല റബ്ബുകും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്താണ് റബ്ബ് പറഞ്ഞത് ദൂനി നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനക്ക് വലിയ പ്രാധാന്യമുണ്ട് ആ പ്രാർത്ഥനക്ക് മഹത്വമുണ്ട് ആ പ്രാർത്ഥനക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അസ്തജിബുലക്കും നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്നിട്ട് അല്ലാഹു പറയുന്നു അവിടെ നിർത്തിയില്ല ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി എന്നെ ആരാധിക്കുന്നവരിൽ പ്രാർത്ഥനയാകുന്ന ആരാധനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ അവർ ദുഃഖിതരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുമെന്നാണ് പറഞ്ഞത് ഈ പ്രാർത്ഥനയുടെ മഹത്വമാണിത് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വരുന്ന നഷ്ടമാണിത് പ്രാർത്ഥിച്ചാൽ അല്ലാഹു നമുക്ക് ഉത്തരം നൽകും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു നമ്മളെ ദുഃഖിതരായി നരകത്തിൽ പ്രവേശിപ്പിക്കും നമ്മൾ ഈ നമസ്കാരം ഒക്കെ പ്രാർത്ഥനയാണല്ലോ നമസ്കാരത്തിന്റെ തുടക്കം മുതൽ കൈകെട്ടി തക്ബീറത്തുൽഇഹ്റാമിലേക്ക് പ്രവേശിച്ച് അല്ലാഹു അക്ബർ പറഞ്ഞത് മുതൽ നമ്മുടെ ആ പ്രാരംഭ പ്രാർത്ഥന മുതൽ ഫാത്തിഹയിലൂടെ കടന്നു പോകുമ്പോ എല്ലാം പ്രാർത്ഥനയാണ് അതിന്റെ ഓരോ ഇരുത്തത്തിലും നൃത്തത്തിലും സുജൂദിലും റുക്ഊലിലും ഒക്കെ പ്രാർത്ഥനയാണ് ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യുന്നു എന്നാൽ ഇതിന്റെ അപ്പുറത്ത് നമുക്ക് അല്ലാഹുവിനോട് ഒരുപാട് പ്രാർത്ഥിക്കാനുണ്ട് എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത് മനുഷ്യ ദുർബലനാണ് മനുഷ്യ ബലഹീനനാണ് അപ്പൊ നമ്മൾ ആ ബലഹീനതയെ ശക്തിപ്പെടുത്താനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഭൗതികത്തിൽ നമുക്ക് ചില ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യൂലേ ഇപ്പൊ ശക്തമായ ചൂടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പള്ളിയിൽ ശീതീകരിച്ചിരിക്കുന്നത് എയർ കണ്ടീഷൻ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പൊ ഈ ചൂടിനെ ഉഷ്ണത്തെ തരണം ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കണമെങ്കിൽ നമുക്കത് വേണമെന്നുള്ളൊരു തിരിച്ചറിവാണ് ഒരുപക്ഷെ ഇത്തരം ഗ്രഹങ്ങളിലും നമ്മുടെ വീടുകളിലും ഒക്കെ ഇത് സ്ഥാപിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച ചേതോ വികാരം അപ്പൊ ഓരോന്നിനും പരിഹാരം നമ്മൾ കണ്ടെത്തുന്നുണ്ട് പരിഹാരം കണ്ടെത്തുവാനുള്ള ഉപദേശങ്ങൾ നമ്മൾ തേടാറുണ്ട് അങ്ങനെയാണെങ്കിൽ ബലഹീനനായ മനുഷ്യൻ ആ മനുഷ്യന്റെ ബലഹീനതയെ ശക്തിപ്പെടുത്തുവാനുള്ള ഒരു പരിഹാരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യൻ സൃഷ്ടിച്ചത് ദുർബലാവസ്ഥയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദുർബലാവസ്ഥയിലാണ് മനുഷ്യന് പോരായ്മയുണ്ട് ദുർബലതയുണ്ട് കഴിവുകളുണ്ട് കഴിവില്ലായ്മയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇവിടെയൊക്കെ നമുക്കൊരു ശക്തി പകർന്ന് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സർക്കാരിൽ നിന്ന് അള്ളാഹുവിൽ നിന്നാണ് പ്രാർത്ഥന ഒരു രക്ഷാകവചമാണ് ഏത് കാലത്തും പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും പൗരാണിക കാലത്ത് കാടുകളിൽ ജീവിച്ചിരുന്ന കാട്ടാളന്മാർ അവർ ഗുഹകളിലും അതിന്റെ ഉള്ളിലും ഒക്കെ താമസിച്ചപ്പോഴും കാട്ടിലുള്ള ഇലകളും കായ്കനികളും മരത്തിന്റെ വേരുകളും ഒക്കെ ഭക്ഷിച്ചിരുന്ന ആളുകൾ വരെ പ്രാർത്ഥിച്ചിരുന്നു എന്നതാണ് ചരിത്രം അവരുടേതായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രാർത്ഥിച്ചിരുന്നു അവരുടെ പോരായ്മകൾക്ക് വേണ്ടി അവർ തേടിയിരുന്നു അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് മൂർച്ചയുള്ള വജ്രായുധമാണ് ദുആ എന്ന് പറയുന്നത് യാ യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിന്റെ അടുത്തേക്ക് നിങ്ങളെ തട്ടിക്കുമ്പോ അല്ലാഹുവുമായി നിങ്ങളെ ബന്ധിപ്പിക്കുമ്പോ നിങ്ങളൊക്കെ ദുർബലന്മാർ ഫക്കീറന്മാർ ദരിദ്രന്മാരാണ് നമ്മൾ പരമസാധുക്കളാണ് നമ്മൾ ആലോചിച്ചു എത്ര സന്ദർഭം
ഇപ്പോ ഈ കൊറോണ വൈറസ് പോലെയുള്ള പല പ്രയാസങ്ങളും കടന്നു വന്നപ്പോ മനുഷ്യർ അവരുടെ ദുർബലത പുറത്തു കാട്ടി. വലിയ വലിയ സന്നാഹങ്ങളുള്ള രാജ്യങ്ങൾ, പല രാജ്യങ്ങളെയും വരുതിക്ക് നിർത്തിയ രാജ്യങ്ങൾ, പല നാടുകളെയും തങ്ങളുടെ കീഴിൽ പഞ്ചവൃക്ഷമടക്കിപ്പിച്ച രാജ്യങ്ങൾ, ഇവർക്ക് എന്താ ചെയ്യാൻ കഴിഞ്ഞത്? അവർക്ക് ആയുധമില്ലാത്തത് കൊണ്ടാണോ? അല്ല. സാമ്പത്തികമില്ലാത്തത് കൊണ്ടല്ല, സൈനിക ബലമില്ലാത്തത് കൊണ്ടല്ല, എല്ലാം ഉണ്ടായിട്ടും ചെറിയ നമ്മുടെ കണ്ടുകൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത മൈക്രോസ്കോപ്പ് പോലെയുള്ള ചെറിയ വെച്ച് നോക്കിയിട്ട് പോലും കാണാൻ കഴിയാത്ത ചെറിയ സൂക്ഷ്മാണുക്കളെ ഈടുപ്പെടുത്താൻ കഴിയാതെ പോയി എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ദുർബലതയാണ്, മനുഷ്യന്റെ ദുർബലതയാണ്. മനുഷ്യൻ കൈമലർത്തി പലരോടും സഹായം തേടി. ഇവിടെയാണ് അള്ളാഹു നമുക്ക് പറഞ്ഞിരുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടെയാണ് പ്രാർത്ഥനയുടെ വ്യതിരക്തത, അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അള്ളാഹു എങ്ങനെ പരിഗണിക്കും? മുൻ നബിയെ പറയണം, മായഅബു ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ്? നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ്? അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചാൽ ഒരു പ്രയാസം വരുമ്പോൾ അള്ളാഹു നമ്മളെ സഹായിക്കും. ഇപ്പൊ ഒരാളൊരു വെള്ളത്തിൽ വീണെന്ന് വിചാരിക്കുക, ഒരു സമുദ്രത്തിലേക്ക് ഒരാൾ വഴുതി വീണു, അയാൾക്ക് നീന്താൻ അറിയില്ല, ഒരു പുഴയിലേക്ക് അദ്ദേഹം തെന്നി വീണു, അപ്പുറത്ത് എവിടെയോ നിന്ന് ആരോ അദ്ദേഹത്തിന് ഒരു പിടിവലിയ ഒരു കയറിലേക്ക് എറിഞ്ഞു കൊടുത്തപ്പോ ആ മനുഷ്യൻ അത് പിടിച്ച് പതുക്കെ കരയിലേക്ക് കയറിയപ്പോ അയാൾക്ക് കിട്ടിയ ഒരു ആശ്വാസമുണ്ട്, അയാൾക്ക് കിട്ടിയ ഒരു സന്തോഷം. ഇതാണ് നമ്മളൊരു പ്രതിസന്ധി വരുമ്പോ, നമ്മൾ എല്ലാ സമയത്തും അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഒരു പ്രയാസത്തിന്റെ സമയത്ത് അള്ളാഹു നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിൽ പ്രവേശിക്കൂല, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ കൊണ്ട് മാത്രം പ്രവേശിക്കില്ല. അപ്പൊ അവിടുന്ന് ചോദിച്ചു, നബിയെ നിങ്ങളോ? ഞാനും അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. ഒന്ന്, അള്ളാന്റെ റഹ്മത്ത് കിട്ടണം നമുക്ക്. നമ്മൾ ഈ നമസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതൊന്നും അള്ള നമുക്ക് നൽകിയത് പകരമല്ല, ഒരു പുരുഷാഴ്ച നമുക്ക് പകരമല്ല. അതാണ് മഹാന്മാരൊക്കെ പറഞ്ഞത്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായിട്ട് ഒരു മനുഷ്യൻ അയാളുടെ ആയുഷ്കാലം മുഴുവൻ നിലത്തുകൂടി നിരങ്ങിപ്പോയിട്ട് തുടരെ നിരങ്ങിപ്പോകുന്ന ശരീരം കൊണ്ട് അങ്ങനെ ആയുഷ്കാലം മുഴുവൻ ചെയ്താലും അള്ള നൽകിയതിന് പകരമാവില്ല, അള്ള നൽകിയ ഒരു കണ്ണിന് പോലും പകരാവില്ല. അപ്പൊ നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അപ്പൊ ആ രംഗത്താണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹിന്റെ കാരുണ്യം വേണം. അപ്പൊ നിങ്ങൾ ഒന്ന് കർമ്മങ്ങൾ ചെയ്യണം, അതിന്റെ കൂടെ നിങ്ങൾക്ക് പ്രാർത്ഥനയും വേണം. കർമ്മം വേണം, പ്രാർത്ഥനയും വേണം. ഇപ്പൊ രോഗം വന്നാൽ നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങുമ്പോ ആ മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് നമ്മൾ ശിഫയാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ശിഫയാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോന്നിന്റെയും പിന്നീട് ഒരു പ്രാർത്ഥന ഉണ്ടാകും. ഇപ്പൊ നമ്മളൊരു ഭക്ഷണ നമസ്കാരം കഴിഞ്ഞു, ഈ ദുബ കഴിഞ്ഞ് പുറത്താക്കുമ്പോ നമ്മുടെ മനസ്സിൽ നിന്ന് വരേണ്ട ഒരു തേട്ടം, അള്ളാഹുവേ ഞാൻ ഈ ചെയ്ത കർമ്മം എന്നിൽ നിന്ന് കബൂൾ ചെയ്യണമേ, കബൂൾ ചെയ്യണമേ. ഇത് കബൂൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ നമുക്ക് കിട്ടുന്നത്? അതുകൊണ്ടാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ കുത്തേറ്റ് കിടക്കുകയാണ്, അപൂലോലത്തിൽ മജൂസിയുടെ കുത്തേറ്റ് അദ്ദേഹത്തിന്റെ കുടൽമാലം മുഴുവൻ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്, വയറ്റിൽ കുത്തേറ്റിട്ട് കുടൽമാലം മുഴുവൻ പുറത്ത് ചാടി കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്താണ് ഉമറെ നിങ്ങൾ നിങ്ങൾ എന്തൊക്കെ ചെയ്ത ആളാണ്, എന്തൊക്കെ നന്മകളുടെ വക്താവാണ് താങ്കൾ, ഇങ്ങനെയുള്ള താങ്കൾ എന്തിനാണ് ഭയപ്പെടുന്നത്? പക്ഷെ ഉമറല്ലാന്ന് പറഞ്ഞെന്താ, ഞാൻ ഈ ചെയ്ത കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് എത്തിയിട്ടുണ്ടോ, സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിന് എന്തുറപ്പാണുള്ളത്? അപ്പൊ നമ്മള് ഇതൊക്കെ സ്വീകരിക്കാൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതിന്റെ മഹാത്മ്യത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി തആല മിനൽ ദുആ, അല്ലാഹുവിന്റെ അടുത്ത് ദുആയേക്കാൾ മഹത്തമുള്ള ഔദാര്യമുള്ള മറ്റൊന്നില്ല. അപ്പൊ ഒരു വിശ്വാസി ഒരു അടിമ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും സ്ഥാനമുള്ള സംഗതിയാണ്
പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനി പ്രാർത്ഥനയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ അസംഭവ്യം എന്ന് തോന്നിച്ച പല കാര്യങ്ങളും സംഭവ്യമായത് പ്രാർത്ഥനയിലൂടെയായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചത് പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരുന്നു. അതോടൊപ്പം തന്നെ സംഭവിക്കുമെന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ സംഭവിക്കാതിരുന്നതും പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരുന്നു. അള്ളാഹു നമ്മളോട് പറയണം, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥിക്കണം. ഉത്തരം കിട്ടും, ഒരു തരക്കല്ലെങ്കിൽ മറ്റൊരു തരക്ക് ഉത്തരം കിട്ടും. ഇപ്പൊ നമ്മുടെ അപകടത്തിൽപ്പെട്ടു, ആ അപകടത്തിൽപ്പെട്ടപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഉറക്ക പ്രാർത്ഥിച്ചു. അപ്പൊ കുറെ ആളുകൾ ഓടി വന്ന് നമ്മളെ രക്ഷപ്പെടുത്തുകയാണ്. ഇപ്പൊ ഒരു വാഹനം അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞു വിചാരിക്കുക, അപ്പൊ അതിലെ ആളുകള് ആ വാഹനത്തെ വെട്ടിപ്പൊളിച്ച് ഓടി വന്ന ആളുകൾ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തും, രക്ഷാപ്രവർത്തനം നടത്തും. ഇതൊരു പക്ഷെ അവർ ആ ഇരിച്ച സമയത്തിന് അവരുടെ മനസ്സിൽ നിന്ന് പ്രാർത്ഥനയുടെ ഒരു തേട്ടം വന്നിട്ടുണ്ട്. അതിനുള്ള ഉത്തരമാണി വന്ന ആളുകള്. ഒരാൾ അബദ്ധത്തിൽ കിണറ്റിലേക്ക് വീണു, അയാൾ അള്ളാഹുവെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചു, അള്ളാഹുവെ താക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഇത് കേട്ട് ആരൊക്കെയോ ഈ വിളി കേട്ട് ഓടി വന്ന് അയാൾ കിണറിലേക്ക് സൗകര്യം ചെയ്തു കൊടുത്തു, കയറുവാനുള്ള കൊട്ടയും കയറും ഒക്കെ താഴേക്ക് ഇട്ടുകൊടുത്തു. അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങിയിട്ട് ചില ആളുകൾ അദ്ദേഹത്തെ കരക്കി കയറ്റി. അദ്ദേഹം ആ പ്രാർത്ഥിച്ചതിന്റെ ഉത്തരമാണ് ഈ കടന്നു വന്ന ഈ കൊട്ടയും കയറും ഒക്കെ, ഈ വന്നിട്ടുള്ള ആളുകളൊക്കെ. പക്ഷെ പല ആളുകൾക്കും പരിഭവം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ആവലാതി അല്ലെങ്കിൽ പരിഭവം, പ്രയാസം, പ്രാർത്ഥന ഉത്തരം കിട്ടുന്നില്ല. എത്രയായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, കാലങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന സങ്കടം ചിലർക്കെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തരം കിട്ടാൻ ചില കാര്യങ്ങൾ ഇസ്ലാം നമുക്ക് പറഞ്ഞു. പ്രാർത്ഥനക്ക് മൂന്ന് രീതിയുണ്ട്, ഉത്തരം കിട്ടുന്നതിന് മൂന്ന് രീതിയുണ്ട്. ഒന്നാമത്തേത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഉത്തരം കിട്ടും. ചില ആളുകൾക്ക് ഉത്തരം കിട്ടില്ല, പക്ഷെ ആ ഉത്തരം കിട്ടാത്തതിന്റെ പേരിൽ ചില ആപത്തുകളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടും, ചില പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടും. ഇപ്പൊ കുറെ ആളുകളൊക്കെ കൊറോണ ബാധിച്ചു, ഇങ്ങനെയുള്ള അസുഖത്തിന് വിധേയരായിട്ട് മരിച്ചവരും അപകടാവസ്ഥ തരണം ചെയ്യാതെ കിടക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഒരു പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് അത് വരാത്തത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ചിലപ്പോ നമ്മൾ എപ്പോഴൊക്കെയോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലൂടെ അള്ളാഹു അങ്ങനെ ഒരു പരീക്ഷണത്തിൽ നമുക്ക് തടഞ്ഞതായിരുന്നു. ഇതും അല്ലെങ്കിൽ രണ്ടുമില്ല, ഒരാൾക്ക് പ്രാർത്ഥന ഉത്തരം ദുനിയാവിൽ വെച്ച് കിട്ടിയതുമില്ല, ഒരു പരീക്ഷണത്തിൽ നിന്ന് അയാൾക്ക് രക്ഷ കിട്ടിയതുമില്ല എങ്കിൽ മൂന്നാമത് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് വലിയൊരു കൂമ്പാരമായിട്ട് ഇതിന്റെ പ്രതിഫലം അള്ളാഹു നൽകുന്നു. അതുകൊണ്ട് പരലോകത്ത് ചെല്ലുമ്പോ ഇവിടുന്ന് ഉത്തരം കിട്ടിയവരും ഇവിടുന്ന് പരീക്ഷണങ്ങൾക്ക് രക്ഷപ്പെട്ടവരും ഒക്കെ ഇത് രണ്ടും കിട്ടാതെ പരലോകത്ത് ഈ പ്രാർത്ഥനയുടെ ഫലങ്ങൾ വാരിക്കോരി അവർക്ക് കൊടുക്കുമ്പോ അത് കണ്ടിട്ട് ചിലര് പറയും, പോലും പഠിച്ചവരെ എനിക്കെന്തിനാ ദുനിയാവെന്ന് ഞാൻ ചോദിച്ചതൊക്കെ തന്നത്, ദുനിയാവെന്ന് ഞാൻ ചോദിച്ചതൊക്കെ എന്തിനാ എനിക്ക് തന്നത്, ഇപ്പൊ ഇവിടെ എനിക്ക് ഒന്നുമില്ലല്ലോ. ചോദിച്ചിട്ട് കൊടുക്കാത്ത ആളുകൾക്ക് നീ കൊടുക്കുന്നത് എത്രയാണ് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമെന്നൊക്കെ ഇസ്ലാം നമുക്ക് പറഞ്ഞിരുന്നു. അപ്പൊ മൂന്ന് തരത്തിൽ നമ്മൾ അതിനെ കാണും. ഒന്നുകിലും നമുക്ക് ഉത്തരം കിട്ടും, ചിലപ്പോ ആ ഉത്തരത്തിൽ സമയം ഉണ്ടാവും, ചിലത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്ന് അള്ളാഹുക്കറിയാം. നമുക്കിപ്പോ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ഇപ്പൊ തന്നാൽ നമുക്ക് അത് ഹൈറായിരിക്കുമോ ഷെറായിരിക്കുമോ എന്ന് അള്ളാഹുക്കറിയാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോ നീട്ടി വെക്കുന്നത്, ചിലപ്പോ അതുകൊണ്ട് നമ്മൾ വലിയൊരു അപകടത്തിലേക്ക് എത്തുമെന്ന് അള്ളാഹുക്കറിയാം. അങ്ങനെ ഉണ്ടല്ലോ, ചില ആളുകൾ വഴിയെത്തിയിട്ടുണ്ട്, അനുഗ്രഹം കിട്ടിയിട്ട് വഴിമാറി അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമായവരുണ്ട്. മനുഷ്യരായവരൊക്കെ അങ്ങനെയല്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഇടക്കിടക്ക് പ്രാർത്ഥിക്കാൻ പറയും, മൂസാ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് അതിലൊരു ഒരു മാറ്റം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുന്നു എന്ന് പറയും. അപ്പൊ അള്ളാഹു ചെയ്യും, മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കും, അവർക്ക് ആ പ്രയാസം നീക്കി കൊടുക്കും, പിന്നെയും അവര് അതിനേക്കാൾ ധിക്കാരികളായി മാറും. അങ്ങനെ പലതവണ പല വിഷയങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിപ്പിച്ച് അതൊക്കെ മാറിക്കിട്ടി പിന്നെയും പിന്നെയും ധിക്കാരത്തിലേക്ക് പോയപ്പോഴാണല്ലോ ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചത്.
ഇനി പ്രാർത്ഥനയിലൂടെ ഒരു വിധിയെ വരെ മാറ്റി മറിക്കാൻ കഴിയുമെന്നാണ്. വലാ യൗതിൽ ഖദാ ഇല്ല ദുആ. ഒരു വിധിയെ പ്രാർത്ഥനക്കല്ലാതെ മാറ്റാൻ കഴിയില്ല, തട്ടി മാറ്റാൻ കഴിയില്ല. നമ്മളൊരു വലിയ അപകടം നിന്ന് നമ്മൾ എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ ആ മുമ്പ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിക്കാം. റമദാനിന്റെ പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. പ്രാർത്ഥന നിർഭരമായ മനസ്സുമായിട്ടാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഒറ്റയ്ക്കിരുന്ന് ഏകാന്തതയിൽ ഏറ്റവും നല്ല മാനസികാവസ്ഥയിൽ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രിയിലും അത്താഴത്തിന്റെ മുമ്പും ആ സമയത്തൊക്കെ എഴുതി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ഉത്തരം കിട്ടാൻ ഏറ്റവും വലിയ സമയമാണ്. ഇൻഷാല്ലാ അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം. ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പിന്നീടാണ് അല്ലാഹു പറഞ്ഞു, വൈദാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബ നജീബു ദഅവത ദാഇ ഇദാ ദഅനി ഫല്യസ്തജീബു ലീ വല്യുമിനു ബി ലഅല്ലഹും യർശുദൂൻ. വൈദാ സാലക ഇബാദി, നബിയെ നിന്നോട് എന്നെ പറ്റി നിന്റെ അടിയാരകൾ ചോദിക്കും, എന്റെ ദാസന്മാർ എന്നെ പറ്റി നിന്നോട് ചോദിക്കുമ്പോൾ നീ പറഞ്ഞു കൊടുക്കേണ്ടതിന് ഞാൻ അവരോട് അടുത്ത് തന്നെയുണ്ട്, അവരുടെ തൊട്ടടുത്ത് ഞാനുണ്ട്, ഞാൻ അവരോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നോട് ആരാണോ ദുആ ചെയ്യുന്നത്, എന്നോട് ആരാണോ ചോദിക്കുന്നത്, ആ ചോദിക്കുന്നവന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം കൊടുക്കും. അതുകൊണ്ട് അവരെന്നോട് ചോദിക്കട്ടെ, അവരെന്നെ വിശ്വസിക്കട്ടെ, അവരെനിക്ക് ഉത്തരം നൽകട്ടെ, അവര് സന്മാർഗം പ്രാപിച്ചേക്കാം. അല്ല, നബിക്ക് പറഞ്ഞു കൊടുത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ എന്നെ കുറിച്ച് എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിക്കുമ്പോ നീ പറഞ്ഞു കൊടുക്കേണ്ടത് ഞാൻ തൊട്ടടുത്തുണ്ട്, അതുകൊണ്ട് എന്നോട് ചോദിക്കുന്നതിൽ ആരും ലജ്ജിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസ് ഇങ്ങനെയാണ്, ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ, അല്ലാഹു ലജ്ജിക്കുന്നവനും ഉദാരനുമാണ്. ഐ യറുദ്ദുഹുമാ സിഫ്റൻ ഹാരിബതൈൻ, ഒരടിമ അല്ലാഹുവിനോട് ഒരു കാര്യം ചോദിച്ചിട്ട് അത് കൊടുക്കാതിരിക്കുക എന്നത് അല്ലാഹുക്ക് ഏറ്റവും ലജ്ജയുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ അല്ലാഹുവിനോട് ഒരു കാര്യം ചോദിച്ചിട്ട് അല്ലാഹു നമ്മൾക്ക് അത് തരാതെ മടക്കി വെക്കുക എന്നുള്ളത് അല്ലാഹുക്ക് ലജ്ജയുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഒരു പിന്നെന്താ കിട്ടാത്തത്, പിന്നെന്താണ് എനിക്ക് ലഭിക്കാത്തത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പക്ഷെ അതിനൊരു സമയമുണ്ട്, അതിനൊരു സമയമുണ്ട്. എപ്പോഴാണോ അള്ളാഹു ഉദ്ദേശിച്ചത് ആ സമയത്ത് കിട്ടും. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞത് വമാ ഖലഖ്തുൽ ജിന്ന വല ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും നമ്മൾ സൃഷ്ടിച്ചത് എന്നെ മാത്രം ആരാധിക്കാൻ, വേറൊരാളെയും ആരാധിക്കാൻ പാടില്ല, വേറൊരാളെയും വിളിക്കാൻ പാടില്ല, ഒരാളോട് ദുആ ചെയ്യാൻ പാടില്ല, അള്ളാഹുവിനോട് മാത്രം. ഏത് പ്രതിസന്ധിയിലും എല്ലാ സന്ദർഭങ്ങളിലും ഏത് വരുമ്പരാളികളിൽ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അതിനാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്, അതിനാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. അപ്പൊ ആ ദുആയിൽ എന്തൊക്കെ ആവശ്യം അതൊക്കെ നമുക്ക് പറയാം, ഭൗതികമായ കാര്യങ്ങൾ പറയാം, അതോടൊപ്പം പരലോകത്തെ കുറിച്ച് പറയാം. പക്ഷെ കൂടുതൽ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് പരലോകത്തിന് വേണ്ടിയായിരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യമായിട്ടുള്ള താല്പര്യം ലക്ഷ്യം അതാണ്. നമ്മൾ ചെന്നെത്തേണ്ടത് എന്തൊന്നും ജീവിക്കേണ്ടതും അവിടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നൊരു പ്രാർത്ഥനയാണല്ലോ, നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടതുമായ ഒരു പ്രാർത്ഥനയാണല്ലോ. ഇതിൽ മൂന്ന് കാര്യമാണ് ചോദിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങളിൽ രണ്ടെണ്ണം പരലോകത്തിന് വേണ്ടിയും ഒന്ന് ദുനിയാവിന് വേണ്ടിയും. എന്താ മൂന്നെണ്ണം? അള്ളാഹുവെ ദുനിയാവിൽ ഞങ്ങൾക്ക് നന്മ നൽകണം, ഒന്ന്. രണ്ട്, അള്ളാഹുവെ പരലോകത്തിലും ഞങ്ങൾക്ക് നന്മ നൽകണം. മൂന്നാമത്തേത് നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾ കാത്തു രക്ഷിക്കണം. പരലോകത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ല നന്മ നൽകണം. അപ്പൊ ഈ ചോദിച്ച കാര്യത്തിന് രണ്ടെണ്ണം പരലോകത്തിന് വേണ്ടി, ഒന്ന് ദുനിയാവിന് വേണ്ടി. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.
ദുനിയാവിൽ നന്മ തരണം, പരലോകത്ത് നന്മ തരണം. അപ്പൊ ഒന്നും ഒന്നുമായി. പിന്നെ മൂന്നാമത്തേത് നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണം. മൂന്ന് കാര്യങ്ങളിൽ രണ്ടെണ്ണം പരലോകത്തിന് വേണ്ടിയാണ്. അപ്പൊ ആ നരക്കായിരിക്കണം നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന ഏറ്റവും ധന്യമായിരിക്കും. ഞാൻ നേരിട്ട് വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രവാചകന്മാരൊക്കെ നോക്കി നിങ്ങൾ ചില സന്ദർഭങ്ങളിൽ അവർക്കൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി അവർക്ക്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിന്റെ ഭൗതികമായിട്ടുള്ള എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു. ജീവിതത്തിന്റെ അവസാനം സായ സംഖ്യയിൽ ആ പ്രവാചകന് വേണ്ടത് ഒരു കുഞ്ഞിനെ കിട്ടണം, ഒരു മോനെ കിട്ടണം. അനന്തരാവകാശിയായിട്ടൊരു മോനെ കിട്ടണം. എന്തിനാ അനന്തരാവകാശിയായി കിട്ടേണ്ടത്? എന്റെ കാലശേഷം ഈ ദീനിനെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ എന്തൊരു പിൻഗാമി ഉണ്ടാവണം. അതുകൊണ്ട് അല്ലാഹുവേ റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയ്യത്തൻ തയ്യിബ, ഒരു തയ്യിബായ കുഞ്ഞിനെ എനിക്ക് നൽകണം. എപ്പോഴാ പ്രാർത്ഥിക്കുന്നത്? 80-90 വയസ്സുള്ള സമയത്താണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കും, ഭൗതികമായിട്ട് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ? ഇനി ഒരു 80-90 ആയിട്ട് കുഞ്ഞ് ജനിക്കുക എന്നത് ഭൗതികമായ എല്ലാ വാതിലുകളും അടക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഈ പ്രവാചകൻ പ്രതീക്ഷയിൽ പ്രാർത്ഥിച്ചത്. അവിടെ ഇനി അദ്ദേഹത്തിന് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ ഈ പ്രാർത്ഥന കൊണ്ടല്ലാതെ വേറെ ഒന്നും സാധ്യമല്ല. അദ്ദേഹത്തിന് കിട്ടി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചു, അവിടേക്ക് അനുഗ്രഹം കിട്ടി. നബി മക്കയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ, കാബയുടെ അടുത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ, റസൂലുള്ള സുജൂദിൽ കിടക്കുമ്പോ നബിയുടെ തോളിൽ പുറത്തു കൊണ്ടുപോയി ഈ ചീഞ്ഞു പോയിട്ടുള്ള മലിനമായിട്ടുള്ള ഒട്ടകത്തിന്റെ കുടന്മാരകൾ ചാർത്തി എഴുന്നേൽക്കാൻ കഴിയാതെ റസൂലുള്ള പ്രയാസപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിന്റെ നേതൃത്വത്തിലാണ് ഈ കൃത്യത വഹിക്കുന്നത്. ഫാത്തിമ മകൾ ഓടി വന്നു ഇത് നബിയുടെ ശരീരത്തിൽ നിന്ന് മാറ്റിക്കൊടുത്ത് സഹായിച്ചു. റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമേ പ്രവാചകൻ ഒരു പ്രാർത്ഥന നടത്തി അവിടെ നിന്ന്, അല്ലാഹുമ്മ ആലൈക യാബീ ജഹലി, അല്ലാഹുമ്മ ആലൈക ഉതുബ, അല്ലാഹുമ്മ ആലൈക വലീ, അല്ലാഹുമ്മ ആലൈക വശൈബ. പഠിച്ചോനെ ഇവർക്കൊക്കെ നീ അർഹമായിരുന്നു. ചരിത്രത്തിൽ കാണാൻ കഴിയും റസൂലുള്ളാഹിയുടെ ഈ പ്രാർത്ഥനയുടെ ഉത്തരം ബദറിന്റെ രണാംഗണത്തിലാണ് കണ്ടത്. ബദറിന്റെ രണാംഗണത്തിൽ മരിച്ച ഈ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഈ റസൂലുള്ളാഹി ആരുടെയൊക്കെ പേരെടുത്ത് അങ്ങ് പ്രാർത്ഥിച്ചോ അവർ മുഴുവൻ അതിൽ ഉൾപ്പെട്ടു എന്നതാണ് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥന പുത്രണ്ട്. എത്ര സമയത്ത് നബി പ്രാർത്ഥിച്ചു? ദൗസ് ഗോത്രം, അവിടുത്തെ ദൗസ് ഗോത്രം നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെയും അനുയായികളെയും അല്ലാതെ ഉപദ്രവിച്ചു, പ്രയാസപ്പെടുത്തി, മർദ്ദിച്ചു. മർദ്ദനം കൂടിയപ്പോ സഹാബി വരുന്നവർ നബിയോട് വന്ന് പറഞ്ഞു, നബിയെ ദൗസ് ഗോത്രത്തിനെതിരിൽ പ്രാർത്ഥിക്കണം. അപ്പൊ നബി ഇങ്ങനെ കൈ ഉയർത്തി. അവർ റസൂലിനെ വിചാരിച്ചു, അവര് വിചാരിച്ചു റസൂൽ ഇപ്പൊ അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ പോവാണ്, സന്തോഷത്തിലാണ് അവർ നിൽക്കുന്നത്. പക്ഷെ എന്താ റസൂൽ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മേ ഹദി ദൗസൻ, അല്ലാഹുവേ ദൗസ് ഗോത്രത്തിന് നീ സന്മാർഗം കാണിച്ചു കൊടുക്കണം, ഈ ദീനിലേക്ക് അവരെ വഴി നടത്തണം, ഇസ്ലാമിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ഉദവി അവർക്ക് നൽകണം. ചരിത്രം പറയുന്നു, അധിക ദിവസം താമസിയാതെ തന്നെ, അധിക ദിവസം പിന്നിടുന്നതിന് മുമ്പ് തന്നെ ദൗസ് ഗോത്രം മുഴുവൻ കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു. പ്രാർത്ഥനയുടെ ആശ്ചര്യമാണ്, പ്രാർത്ഥനയുടെ അതിശയമാണ്, ഇത് അത്ഭുതമാണിത്. ത്വായിഫുകാർക്ക് വേണ്ടി അങ്ങനെയല്ലേ റസൂലുള്ള പ്രാർത്ഥിച്ചത്? സല്ലല്ലാഹിസ്വല്ലം സ്വന്തം നാട് വിട്ടുപോകേണ്ടി വന്നു, കുടുംബക്കാർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലും സന്തോഷത്തിലും ത്വായിഫിലെത്തിയ പ്രവാചകനെ ആട്ടിയൊടിക്കുന്ന ആ സമൂഹം കല്ലെറിഞ്ഞ് കാലിന്റെ അടിഭാഗം പൊട്ടി രക്തമൊഴുകി ഒരു അമുസ്ലിമിന്റെ തോട്ടത്തിൽ അഭയം തേടി. അവിടെയാണ് മലക്ക് വന്നിട്ട് നബിയോട് പറയുന്നത്, പ്രവാചകനെ ഞാനൊരു കൃത്യം നിർവഹിക്കാനാണ് വന്നിരിക്കുന്നത്, അല്ലാഹുവിന്റെ ആജ്ഞ നടപ്പാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെ ആട്ടിയോടിച്ച ഈ സമൂഹത്തെ ഒന്നടക്കം ഉന്മൂലനം ചെയ്യാനും തുടച്ചു നീക്കുവാനുമുള്ള അല്ലാഹുവിന്റെ അനുവാദത്തെ നിവർത്തിപ്പിക്കാൻ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അതേന്ന് പറഞ്ഞാൽ റസൂലുള്ള കൈവെക്കി എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ ഈ ആളുകൾക്ക് നീ സന്മാർഗം കാണിക്കണേ. മാസങ്ങൾ പിന്നിടുമ്പത്തേന് വായ്പകാരം മുഴുവൻ ഇസ്ലാമിന്റെ സന്നിധാനത്തിലേക്ക് സമക്ഷത്തിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് കടന്നു വന്നു എന്നതാണ് ചരിത്രം. നബി ഹിജ്റ പോകുമ്പോ മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം കൂടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കൊണ്ട് നബിയുടെ തലയെടുത്ത് വരുന്നവർക്ക് 100 ഒട്ടകം
ഒട്ടകങ്ങളും പ്രതീക്ഷിച്ച് കുതിച്ചു വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ സുറാഖയും നബിയെ കണ്ടത് സുറാഖയും സുറാഖ വന്നിട്ട് നബിയെ കണ്ടു നബിയുടെ തൊട്ടടുത്തെത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ആയുധം ചൂണ്ടിയിട്ടാണ് വരുന്നത് സർവസജ്ജനായിട്ടാണ് വരുന്നത് ആയുധങ്ങൾ ധരിച്ചുകൊണ്ടാണ് വരുന്നത് നബിയുടെ കയ്യിലോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കയ്യിലോ ഒരു ആയുധമില്ല ഈ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നബിയെ നമ്മൾ അദ്ദേഹത്താൽ ഇതോടുകൂടി തീരാൻ പോകണം ഈ സുറാഖയുടെ കരങ്ങളാൽ നമ്മൾ ഇപ്പൊ കൊല്ലപ്പെടും പക്ഷെ നബി എന്താ പ്രാർത്ഥിച്ചത് അല്ലാഹുവേ സുറാഖയെ മറിച്ചിടണമേ എന്ന് പ്രാർത്ഥിച്ചു സുറാഖയെ മറിച്ചു വീഴ്ത്തണമേ എന്ന് പ്രാർത്ഥിച്ചു ഉടനടി പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നില്ലേ സുറാഖയുടെ കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് ആയിരുന്നിറങ്ങി സുറാഖ തന്റെ കുതിര പുറത്തു നിന്ന് മറിഞ്ഞു വീണു സുറാഖ ഇളിഭ്യനായിട്ട് നിരാശനായിട്ട് തിരിച്ചുപോയി റസൂലിനെ പിടിക്കാൻ കഴിയാതെ ഇങ്ങനെ ചരിത്രത്തിൽ ഒരു കുറേ പ്രാർത്ഥനകളുണ്ട് പ്രവാചകന്മാർക്ക് ഉത്തരം കിട്ടി എത്രയോ പ്രാർത്ഥനകൾ മുൻഗാമികളായ ആളുകൾക്ക് ഉത്തരം കിട്ടിയ പ്രാർത്ഥനകൾ ആയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു പ്രാർത്ഥനയുടെ മഹത്വം വളരെ വലുതാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എല്ലാ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒക്കെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ നമുക്ക് സ്വന്തത്തിന് വേണ്ടി നമുക്ക് നന്മയിൽ നിലനിൽക്കാൻ വേണ്ടി ഹിദായത്ത് നിലനിർത്താൻ വേണ്ടി കുടുംബവും മക്കളും ഒക്കെ നീരിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി കുടുംബത്തിൽ നമുക്കൊക്കെ പരലോകത്ത് രക്ഷ കിട്ടാൻ വേണ്ടി സ്വർഗം കിട്ടാൻ വേണ്ടി നരകത്തിൽ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടി എല്ലാ സമയവും നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ തൗഫീഖും അനുഗ്രഹവും കടന്നു വരിക ഇൻഷാല്ലാഹ് പ്രാർത്ഥനയ്ക്ക് ഈ നിലക്കുള്ള മഹത്വങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ വിവിധ വശങ്ങൾ നമുക്കുണ്ട് എല്ലാം നമുക്ക് മനസ്സിലാക്കാം പഠിക്കാം കൂടുതൽ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യണം അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ച് മുന്നേറുന്ന മുത്തഖികളിൽ മുവഹ്ഹിദുകളിൽ അള്ളാഹു എല്ലാവരെയും ഗുണപ്പെടുത്തുമാറാവട്ടെ ജീവിതത്തിൽ എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് ശമനം നൽകിയാൽ കഴിയുമാറാവട്ടെ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറാൻ അള്ളാഹുവിന്റെ തൃപ്തിപ്പെട്ടവരായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അമ്മയെ നമ്മുടെ കുടുംബത്തെയും എല്ലാം മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുകയും അവരെയും അമ്മയും അള്ളാഹു സ്വർഗലോകത്തിൽ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുമാറാവട്ടെ നരക ശിക്ഷയിൽ നിന്നും ബർസഖിലെ അദാബിൽ നിന്നും അള്ളാഹു എല്ലാവർക്കും രക്ഷ നൽകുമാറാവട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واغفر لنا يا غافر الذنوب والحمد لله رب العالمين